പ്രശ്നങ്ങളല്ല എന്നെ പിടികൂടുന്നത്, ഞാനാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ, ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് കാരണം വേറൊന്നിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ വേറെ ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയാൽ ഇത്തരം കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കില്ല. അതാണ് കൃഷ്ണൻ പറയുന്നത്, അർജുന ഒരു നിമിഷം പോലും മനസ്സിന് വെറുതെ ഇരിക്കാൻ അനുവദിക്കരുത്. ഏതെങ്കിലും കാര്യങ്ങൾ, ഇത് വളരെ വളരെ നമ്മൾ ഓർത്ത് ജീവിക്കണം. മനസ്സിലാവുണ്ടല്ലോ, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ഈ കാര്യം നമ്മൾ ഓർത്ത് ജീവിച്ചാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിക്കാം. എന്താ പ്രശ്നങ്ങള്? മനസ്സ് വേണ്ടാത്തത് ചിന്തിച്ചു നമ്മളെ കുഴപ്പത്തിലാക്കില്ല. ഒരു പക്ഷെ ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഈ വേണ്ടാത്തത് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മളെ കുട്ടികളെ കുറിച്ച് സംസാരിച്ച്, നമ്മളെ വീടിനെ കുറിച്ച്, അതിലെന്ത് വേണ്ടാത്തതാണ്? ഒരു കാര്യം നമ്മൾ ഓർക്കണം, നിങ്ങൾ എത്ര അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അതിലേക്കൊരു ആകർഷണം നമ്മൾ പറയുന്തോറും കൂടിക്കൂടി കൂടിക്കൂടി വരുന്ന സമയത്ത് അതിന്റെ പ്രസൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കുമ്പോൾ നാളെ അതിന്റെ ആബ്സെൻസിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. മനസ്സിലാവുണ്ടല്ലോ, ഏതിൽ നമ്മൾ കൂടുതൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, ആ ഒട്ടിപ്പിടിച്ചത് നമ്മൾ ഏതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ടോ, ആ വിഷയം, ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കുറിച്ചോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെ കുറിച്ചാവട്ടെ, അയാളുടെ പ്രസൻസിനെ നമ്മൾ വീണ്ടും വീണ്ടും കമാൺ ഉറപ്പിച്ച് പോകുമ്പോ നാളെ ആ പ്രസൻസ് ഒരു കമാൺ ആബ്സെൻസ് ആയി മാറിക്കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാൻ പലർക്കും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു സത്യം മനസ്സിലാക്കി വെക്കണം, ഒരിക്കലും ഒന്നിനെ കുറിച്ചും കൂടുതൽ ചിന്തിച്ചിരിക്കാൻ സമയം കൊടുക്കരുത്. മക്കളെ കുറിച്ചൊക്കെ സംസാരിക്കരുതെന്നല്ല, ആരെ കുറിച്ച് സംസാരിക്കരുത്, സംസാരിക്കുകയും വേണം അത്രയും ഇന്റൻസിറ്റിയിൽ അതിൽ നിന്ന് കമാൺ മാറി നിൽക്കാനും നമുക്ക് സാധിക്കണം. ചില സത്യങ്ങൾ നമ്മൾ മനസ്സിനോട് പറഞ്ഞ് പരിശീലിപ്പിക്കണം. ഏതൊരു ആബ്സെൻസിന്റെ കൂടെയും ഒരു പ്രസൻസ് ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ പ്രസൻസേ ഉള്ളൂ, എന്തില്ല? ആബ്സെൻസ് ഇല്ല. പക്ഷെ ഈ ആബ്സെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമുക്ക് പറയാൻ പറ്റില്ല. ആബ്സെൻസ് ഉണ്ടോ? ആബ്സെൻസ് ഉണ്ട്. പക്ഷെ ആ ആബ്സെൻസ് എന്ന് പറയുന്നതും ഒരു പ്രസൻസ് ആണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ വെളിച്ചമുണ്ട്, തീർച്ചയായിട്ടും ഇരുട്ട് അബ്സെന്റ് ആയിട്ടിരിക്കുന്നുണ്ട്, ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? പക്ഷെ ഈ ആ ആബ്സെന്റ് എന്ന് പറയുന്നതും ഒരിടത്ത് പ്രസന്റ് ആണ്, ഒരു ഭാഗത്ത് ഇപ്പൊ ഇരുട്ട് ഉണ്ട്, അതിന്റെ സൂക്ഷ്മതലത്തിലുണ്ട്, ഉണ്ടോ? പ്രസൻസും ഉണ്ട്, ആബ്സെൻസും ഉണ്ട്. ഇതുപോലെയാണ് ജീവിതം. ഇപ്പൊ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം ഓർത്തു വെക്കണം, ഒരു പ്രസൻസിന്റെ പിന്നിലൊരു ആബ്സെൻസ് ഉണ്ട്. പക്ഷെ ആബ്സെൻസും ജസ്റ്റ് നിങ്ങൾ ചിന്തിക്കൂ, ഇപ്പൊ ഇതിന്റെ അകത്ത് വെളിച്ചമുണ്ട്, ഉണ്ടോ? പ്രസന്റ് ആണ്. ഇതിനപ്പുറത്ത് എന്തുണ്ട്? ഇരുട്ടുണ്ട്. ഇരുട്ട് പ്രസന്റ് ആണോ അവിടെ? കമൺ. ഇതുപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിലുള്ള വായു, അഗ്നി, ഇതെല്ലാം അന്തരീക്ഷത്തിലേക്ക് ചേർന്ന് അവിടെ പ്രസന്റ് ആണോ? ആണോ ഇല്ലയോ? ആണ്. അയാളുടെ ചിന്തകൾ അതും പ്രസന്റ് ആണ്, പക്ഷെ ആ പ്രസൻസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏതുപോലെ? ഈ വെളിച്ചത്തിൽ നമ്മള് ഇരുട്ടിനെ കാണാത്തത് പോലെ, പക്ഷെ ഇരുട്ട് അവിടെ ഉണ്ട്. അതുപോലെ ആ മരിച്ച വ്യക്തിയുടെ ചിന്തകൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ആ വ്യക്തി പുനർജന്മം എടുക്കുന്നത്. അപ്പോ ആ വ്യക്തി ശരിക്കും മരിച്ചിട്ടുണ്ടോ? കമാ ഇല്ല. അപ്പൊ എന്താ സംഭവിച്ചത്? ചേർന്നതെല്ലാം പിരിഞ്ഞു പോകുന്നു, ചേർന്നതെല്ലാം കൂടിയല്ല മരിക്കുന്ന നേരത്തും. രാമായണത്തിൽ വളരെ മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ്? നദ്യാ ഒഴുകുന്ന കഷ്ടങ്ങളെ പോലെ ആണോ? രാമായണത്തിലെ ഒരു വരിയാണ്, ഈ നദിയിൽ ഇങ്ങനെ വിറക് കൊള്ളികളൊക്കെ ഇങ്ങനെ കൂടിച്ചേർന്ന് പിന്നീട് അതെല്ലാം വീണ്ടും ഒരു തിരമാല വരുമ്പോൾ, അല്ലെങ്കിൽ തള്ളല് വരുമ്പോൾ അതെല്ലാം വേർപിരിഞ്ഞു പോകുന്നത് പോലെയാണ് ജീവിതം എന്ന് എത്ര മനോഹരമായി എഴുതി വെച്ചിരിക്കുന്നു. കൃഷ്ണൻ ഗീതയിലും പറയുന്നു, വാസാംസിതിർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി എന്ന് പറയുന്നു. അപ്പൊ ബുദ്ധിപരമായി നമ്മൾ ഓർക്കണം, ഒരിക്കലും നമ്മളെ എന്താ പറയാ, ചില കാര്യങ്ങളിൽ മാത്രം മനസ്സ് വെച്ച് ജീവിക്കരുത്, നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇന്റലിജൻസ്. അത് സ്പിരിച്വൽ ചിന്തയാണ്. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മുടെ ഈഗോ ആ പ്രശ്നത്തിന് കൊടുക്കുന്നൊരു പ്രാധാന്യമാണ്. രമണ മഹർഷിയെ പോലുള്ളവർ പറയും, ഞാൻ ഉണർന്നു വരുമ്പോഴാണ് പ്രശ്നം.
ഈ ഞാനെ ഒന്ന് അങ്ങോട്ട് മാറ്റി നിർത്തിയാലോ, പറയൂ, ഞാനൊന്ന് അങ്ങോട്ട് മാറിയാലോ പ്രശ്നമില്ല. അപ്പൊ പ്രശ്നങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നത്? ഈ ഞാനിലാണ്. അപ്പൊ ആ ഞാനിനെ ഒന്ന് സറണ്ടർ ചെയ്യാൻ ആരെ പഠിപ്പിക്കണം? ഞാനിനെ ഒന്ന് സറണ്ടർ ചെയ്യാൻ ഞാനെ ഞാൻ പഠിപ്പിക്കണം. അതിനാണ് ധ്യാനം തുടങ്ങിയ പ്രക്രിയകൾ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പ്രക്രിയകളിലൂടെ ഞാൻ ഒരു ഇൻഫിനിറ്റ് ബോധത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ ഞാൻ അതിലേക്കല്ലേ പോകേണ്ടത്? ഞാൻ അതിലേക്കല്ലേ ഉയരേണ്ടത്? ഞാൻ ഇതിനൊക്കെയാണോ പ്രാധാന്യം കൊടുത്ത് ജീവിക്കേണ്ടത് എന്നതൊക്കെ നമുക്ക് സെൽഫ് കൗൺസിലിംഗ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് കുറെയൊക്കെ മാറ്റുന്നത്. ശരിയാണോ പറഞ്ഞത്? ഇത് പറയാൻ വളരെ എളുപ്പവും പ്രായോഗികമാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അതിനെന്താണ് വഴി? അവിടെ ഇവിടെ നമ്മൾ പറഞ്ഞു തരികയാണ് വഴികൾ. അടുത്ത ശ്ലോകം എത്രാമത്തെയാണ്? 20. അസ്ഥി ഭാതി പ്രിയം രൂപം നാമ ചേത്യംശ പഞ്ചകം ആദ്യത്രയം ബ്രഹ്മരൂപം ജഗദ്രൂപം തദോദ്വയം. ശങ്കരാചാര്യസ്വാമികൾ എത്ര ഇന്റലിജന്റാണ് എന്ന് നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ ഒക്കെ മനസ്സിലാവും. ഇപ്പം മോഡേൺ സയൻസ് പറയുന്ന കാര്യങ്ങളാണ് ശങ്കരാചാര്യസ്വാമികൾ അന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഈ യൂണിവേഴ്സ് ഈസ് നത്തിങ് ബട്ട് നെയിം ആൻഡ് ഫോം എന്നാണ്. എനർജി മാസായി ഓരോ ഫോമുകൾ എടുക്കുന്നു, നമ്മൾ ആ ഫോമിനൊരു പേര് കൊടുക്കുന്നു. ആണോ? ഇപ്പൊ നമ്മൾ ഒരു ആൺകുട്ടി ജനിച്ചാൽ ആണെന്ന് വിളിക്കുന്നു, പെണ്ണെന്ന് പെണ്ണാണെങ്കിൽ പെണ്ണെന്ന്. അപ്പൊ നമ്മുടെ മനസ്സിൽ ആ സങ്കല്പങ്ങൾ വന്നു, ആണെന്നും പെണ്ണെന്നും. ഇതൊക്കെ രൂപങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു, പറയൂ, ഞാൻ ഇഡ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും ദോശ വരില്ല. ആ ഇഡ്ഡലിയുടെ ഷേപ്പ് നിങ്ങളുടെ ഉള്ളിൽ വന്നു, ഉണ്ടോ? അപ്പൊ ഓരോ രൂപത്തിനും ഒരു, പറയൂ, കുക്കുടു എന്നുള്ളൊരു സാധനം കണ്ടിട്ടോ നിങ്ങള്? കുക്കുടു എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ? എന്താ കണ്ടിട്ടുള്ളത്? കോഴിയല്ല, ഞാൻ മലയാളത്തിലുള്ള സാധനം കണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ആരും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സാധനത്തിന് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടില്ല, അങ്ങനെയൊന്നില്ലാത്തൊരു സാധനത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം മനസ്സിലൊരു രൂപം ഉണ്ടാകില്ല. നേരെ മറിച്ച് പശു പറഞ്ഞ രൂപം ഉണ്ടാവും, മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ ഏത് രൂപത്തിനും ഒരു ഒരു ഫോം ഉണ്ട്. അപ്പൊ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നാമ രൂപങ്ങളാണ്. ഇത്രയുള്ള ഈ പ്രപഞ്ചം. എന്നാൽ അസ്ഥിഭാതി പ്രിയം, ആ രൂപം അവിടെ ഉണ്ടെന്ന് ആ പ്രസൻസ് കൊടുക്കണ്ടേ? ആ രൂപത്തിനൊരു പ്രസൻസ് കൊടുക്കുന്നത് ആരാണ്? മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് ബോധം വരണം, ഞാൻ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധം, ഓരോ വസ്തുവും ഇരിക്കുന്നു എന്നൊരു ബോധം അതാര് തരുന്നു? നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വന്നു, ഓരോ സാധനങ്ങളും. അപ്പൊ നിങ്ങൾ രാവിലെ എണീറ്റാൽ തന്നെ ആദ്യം അസ്ഥി, അസ്ഥി പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം നല്ല അർത്ഥം. നിങ്ങൾ മൊബൈൽ ഫോൺ തപ്പുകയും അല്ലെങ്കിൽ നിങ്ങളുടെ അലാം തപ്പുകയും, എന്തിന്? സമയം എത്രയാണെന്ന് അറിയാൻ വേണ്ടിട്ട്. ആദ്യം അത് തപ്പി, ഉണ്ടോ? ബാധി. പിന്നെ നിങ്ങൾ അത് കാണുന്നു, പിന്നെ അത് നോക്കിയിട്ട് ഓ പ്രിയം. എന്താ പ്രിയം? ഞാൻ വിചാരിച്ച സമയത്ത് തന്നെ എണീറ്റത്, മനസ്സിലായില്ലേ? സന്തോഷം വന്നു ആ സമയത്താണെങ്കിൽ. അപ്പൊ മൂന്ന് കാര്യങ്ങൾ, അസ്ഥി, ബാധി, പ്രിയം. അപ്പൊ അസ്ഥി എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു വസ്തുവിന്റെ എക്സിസ്റ്റൻസ് അറിയാൻ സാധിക്കുക, രണ്ട് ആ വസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, മൂന്നാമത്തത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം. ഈ തരത്തിൽ നമുക്ക് ഇത്രയേ വേണ്ടു, മനസ്സിലായില്ലേ? ഒരാളവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം. അപ്പൊ അമ്മമാർക്കൊക്കെ അതാണല്ലോ വേണ്ടത്, മക്കളൊന്ന് ഉണ്ട് എന്ന് അറിഞ്ഞാൽ മതി, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവരൊന്ന് അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ സമാധാനായി. ബാധി, പ്രിയം. പിന്നീട് ഇടപഴകാൻ സാധിച്ചാൽ, സംസാരിക്കാൻ സാധിച്ചാൽ സന്തോഷം, അവരിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാൻ സാധിച്ചാൽ സന്തോഷം. അസ്ഥി, ബാധി, പ്രിയം. ഈ ലോകത്തില് മനസ്സിന് വേണ്ടത് ഇത്രയും വേണം. എന്തൊക്കെയാണ്? ഒരു ഉറപ്പ് വേണം, ഒന്നവിടെ എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്നൊരു ഉറപ്പ് വേണം. എല്ലാം അങ്ങനെയാണ്. അസ്ഥി, ഒരു ഉറപ്പ് വേണം. ഇപ്പൊ നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ മൊബൈൽ ഉണ്ട്, നിങ്ങളുടെ വാലറ്റ് ഉണ്ട് എന്നുള്ളത് അസ്ഥി, ഒന്ന് അറിഞ്ഞാൽ മതി. തപ്പുമ്പോ ഓ അതവിടെ ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തപ്പണത് നമ്മള്, അതവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്.
നിദ്രയില്ലേ, അസ്ഥി ബാധി അതുണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നു. പിന്നെ പ്രിയം, അതിന് വേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിയമായി. മനസ്സിന് ഇതേ വേണ്ടു മനുഷ്യന്, അസ്ഥി ബാധി പ്രിയം. പക്ഷെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കാതെ പോയത്. നമ്മൾ അസ്ഥി ബാധി പ്രിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്ലി, വളരെ ശ്രദ്ധിക്കണേ, കോൺസ്റ്റന്റ്ലി നമ്മൾ ഏതിലാണോ മനസ്സ് വെച്ചിരിക്കുന്നത്, കുറെ കഴിഞ്ഞാല് ആ സുഖത്തിനും അപ്പുറത്തേക്കൊരു ചിന്തയിലേക്ക് മനസ്സൊരിക്കലും കമാൺ പോവില്ല. അപ്പൊ നമ്മള് സുഖം എന്നൊരു വാക്ക് വളരെ ശ്രദ്ധിക്കുന്നേടെ, നമ്മുടെ മനസ്സിന്റെ ഒരു ഇമാജിനേഷൻ ആണ് സുഖം എന്നൊരു വാക്ക്. നമ്മള് ഫീൽ ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിൽ കിട്ടുന്ന സംതൃപ്തിയേക്കാൾ മറ്റൊരാളിൽ നിന്നും, ഒരു കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തുപോലെ ആയി തീരുന്നതിൽ കിട്ടുന്നില്ല, ആണോ അല്ലയോ? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കാര്യം നടക്കുമ്പോൾ നമുക്ക് അതിലൊരു സന്തോഷം. അപ്പൊ നമുക്ക് കിട്ടുന്ന റെക്കഗ്നിഷൻ, അപ്രീഷിയേഷൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ മറ്റുള്ളവര് വളർന്നു വരുന്നത്, മറ്റുള്ളവർ ബിഹേവ് ചെയ്യുന്നത്, ഇതിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും കമാൺ സന്തോഷം കാണുന്നതെങ്കിൽ, അത്തരം സന്തോഷങ്ങളൊക്കെ നമ്മളെ അതിന്റെ ഒരു മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഇപ്പൊ നമ്മളിപ്പോ കുട്ടികൾ വളർന്നു വന്നാൽ ഞാൻ ഹാപ്പിയാണ്, എല്ലാവർക്കും അത് വേണം. പക്ഷെ നമ്മൾ അതാണ് എന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു, അതാണ് പലരും പറയാം, എന്റെ മക്കളുടെ ഭാവിയാണ് എന്റെ ഹാപ്പിനെസ് പറയുന്നവരുണ്ടോ? പറയും, കമാൺ. അങ്ങനെ അവരുടെ ഹാപ്പിനെസ് ആണ് എന്റെ ഹാപ്പിനെസ് എന്ന് നമ്മൾ വിൽക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ രീതിയിൽ അവര് വരണം എന്നാണ്. ഒരു പക്ഷേ നമ്മളെ അവർ അത്ര കെയർ ചെയ്യുന്നില്ല, ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ മനസ്സ് കമാണ് ചക്കായി, പിന്നെ നമുക്ക് ആകെ വിഷമങ്ങളായി, പിന്നെ നമ്മൾ അവരെ കുറ്റം പറയാൻ തുടങ്ങും, ശരിയാണോ എന്നാണ്. അപ്പൊ അവിടെയാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്, ഈ സുഖം, ഈ ബാധി, ഈ പ്രിയം ഉണ്ടാവേണ്ടത് ഇങ്ങോട്ട് കിട്ടുന്നതിലാവരുത്, അങ്ങോട്ട് കൊടുക്കുന്നതിലായിരിക്കണം. അപ്പൊ കൊടുക്കുക എന്നാണ് കൈയോട്ട് കൊടുക്കുകയല്ല ഉദ്ദേശിച്ചത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ നമുക്കൊരു എന്ത് വേണം, സന്തോഷം വേണം. അതാണ് പലർക്കും, പല ആളുകൾക്കുണ്ടല്ലോ, ജോലിയിൽ സന്തോഷമില്ല വീട്ടിൽ വന്നാൽ സന്തോഷം, ചിലർക്ക് വീട്ടിൽ വരാൻ സന്തോഷമില്ല ജോലിയിൽ സന്തോഷം. ഈ തരത്തിലുള്ള ആ മനസ്സിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട്, അത് എന്തുകൊണ്ടാണ് ജോലിയിൽ സുഖം, കാരണം അവിടെ ചെന്ന് സുഖമായിട്ടിരിക്കുക ആരൊന്നും പറയില്ല. വീട്ടിൽ എന്തുകൊണ്ടാണ് സുഖമില്ലാത്തത്, അവിടെ അങ്ങനെ പലതും കേൾക്കണം. അതുകൊണ്ട് പിന്നെ ഏറ്റവും നല്ലത് ജോലി സ്ഥലത്താണ്. അപ്പൊ ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്താ കഴിവ്? ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള ഒരു കഴിവിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനേക്കാൾ വലുത് ഞാൻ എന്റെ സുഖം, ഞാൻ എന്ത് ചെയ്യുന്നു അതിൽ കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിൽ നിന്നും കമാൺ വേറൊരു കാര്യത്തിലേക്ക്, നമ്മൾ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികളെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുണ്ടല്ലോ? അല്ലാത്തവരെന്ത് ചെയ്യും, ഏതോ ഒരു സുഖത്തിന്റെ പിന്നാലെ നിന്ന് ആ സുഖം കുറെ കിട്ടി, പിന്നെ അത് കിട്ടാതെ വരുമ്പോൾ അതിൽ പ്രതീക്ഷ വെച്ച് അതിന് കുറ്റവും പറഞ്ഞ് ജീവിതം അങ്ങനെ ഇല്ലാതെയാക്കും. ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന അസ്ഥി ബാധി പ്രിയം. അപ്പൊ ജീവിതത്തിൽ നമുക്ക് ഈ കഴിവുണ്ട്. എന്തൊക്കെ കഴിവുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു കാര്യത്തെ കാണാൻ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അതുമായിട്ട് ഇടപഴകാനുള്ള ഒരു കഴിവുണ്ട്, അതിൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഈ ഇൻവോൾവ്മെന്റിൽ നമ്മൾ ജീവിതത്തിൽ സുഖം കണ്ടെത്താൻ സാധിക്കണം. അപ്പൊ ആ ഇൻവോൾവ്മെന്റിൽ സുഖം കണ്ടെത്തണമെങ്കിൽ, ശ്രദ്ധിക്കണേ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത്രയും അതിൽ മാനസികമായി ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് പെർഫെക്റ്റ്ലി ചെയ്യാനുള്ളൊരു കഴിവ്. ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ, ഇന്ന് പലപ്പോഴും നമുക്കത് സാധിക്കാത്തതിന് കാരണം ഇതൊരു വലിയൊരു മാനേജ്മെന്റ് ആണ്, കൃഷ്ണനൊക്കെ പഠിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ്. അതായത് ഒന്നിൽ നിന്ന് നമ്മൾ മറ്റൊന്നിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പലർക്കും സാധിക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ ഞാനൊരു എംപ്ലോയി ആണെങ്കിൽ ആ എംപ്ലോയ്മെന്റിന്റെ സ്ഥലത്ത് എന്തെങ്കിലും എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയാൽ പോലും എനിക്ക് അവിടുത്തെ ഒന്നിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്റെ മനസ്സിൽ ഇത് തന്നെ കടന്നു കളിക്കും, Why these people are harassing me? Why these people are disturbing me? Why this is... ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയാലും ചെന്ന് പ്രാർത്ഥിക്കുന്നത് എന്റെ ഭർത്താവിന് നല്ല ബുദ്ധി കൊടുക്കണേ, എന്റെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, എന്റെ അച്ഛന് നല്ല ബുദ്ധി കൊടുക്കണേ, എന്റെ അമ്മയ്ക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, ആണോ അല്ലയോ?
അറിയൂ നിങ്ങൾ. കാരണം നമ്മൾ അതിൽ സ്റ്റക്കാണ്. മനസ്സിലാവുണ്ടോ എന്താ ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ പറയുന്നത്? പറയൂ എന്താ പറയുന്നത്? അസ്ഥിവാദി പ്രിയ നാമരൂപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോ നാമരൂപങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന് ഒന്നിനെ വിട്ട് മറ്റൊന്നിന് മുഴുകാൻ നമ്മൾ പരിശീലനം കൊടുക്കണം. അതിനാണ് നമ്മൾ ജീവിതം ഒരു ചിട്ടയോടുകൂടിയൊക്കെ കൊണ്ട് നടക്കേണ്ടത്. സത്യം പറഞ്ഞാലല്ലോ ഇതൊരു വലിയ ആർട്ട് ഓഫ് ലിവിംഗ് ആണ്. എന്താ ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ വെറും ശ്വാസം പിടിക്കൽ മാത്രമല്ല, മനസ്സിലായില്ലേ? ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിലും നമ്മൾ ടോട്ടലി 100% ഇത് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഇതൊരു ബുദ്ധിസം പറയുന്ന, ഇപ്പോ അമേരിക്കയിൽ വളരെ ഹോട്ട് ടേക്ക് പോലെ വിറ്റഴിക്കുന്ന ഒരു സാധനമാണ് മൈൻഡ് ഫുൾ മെഡിറ്റേഷൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെ നോക്കിയാലും നിങ്ങൾ കാണാം മൈൻഡ് ഫുൾ മെഡിറ്റേഷൻ. ഈ വാട്ട് യു മീൻ ബൈ മൈൻഡ് ഫുൾനെസ്? മൈൻഡ്ഫുൾനെസ് ഈസ് നത്തിങ് ബട്ട് യുവർ ടോട്ടൽ ഇൻവോൾവ്മെന്റ് ആണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കമാൺ മുഴുവനായിട്ട് ഇൻവോൾവ് ചെയ്യുക. മനസ്സിലാവുണ്ടല്ലോ? ഈ തരത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ട് നടക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെ സാധിക്കും? ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഒരു ശ്ലോകം കൂടി കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ കിടക്കും. ഗവായഗ്നി ചലോർവീഷോ ദേവതുല്യം നരാദിഷോ അഭിന്നാ സച്ചിദാനന്ത വിദ്യതേ നാമരൂപിണി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പോ ആകാശം, വായു, അഗ്നി, ജലം, ഇറ്റ്സ് എ കോമൺ ഫോർ എവരിവൺ അല്ലേ? ആണോ അല്ലേ? പക്ഷെ ഓരോ വ്യക്തിയും നിറം കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ മനസ്സും എല്ലാവരും സ്വഭാവത്തും കൊണ്ടും വ്യത്യാസമുണ്ടെങ്കിൽ ആത്മാവും വ്യത്യാസമുണ്ടാകുമോ? ഇല്ല. അതെങ്ങനെ മനസ്സിലായി? ആത്മാവ് വ്യത്യാസമില്ല അതെങ്ങനെ മനസ്സിലായി? കാരണം എന്റെ ശരീരത്തിന്റെ നിറവും നിങ്ങളുടെ ശരീരത്തിന്റെ നിറമൊക്കെ വ്യത്യാസമാണെങ്കിലും നാം ഇരിക്കുന്ന ഭൂമി ഒരേ ഗ്രാവിറ്റിയാണ്. ആണോ? ഫോസ്ഫറസിന് പ്രത്യേകിച്ച് വേറെ വേറെ സ്വഭാവം ഉണ്ടോ? ആണുങ്ങളുടെ ശരീരത്തിലുള്ള ഫോസ്ഫറസ് ഒന്ന്, പെണ്ണുങ്ങളുടെ ശരീരം അങ്ങനെ ഉണ്ടോ? കമൺ ഉണ്ടോ? ഇല്ല. ശ്വസിക്കുന്ന വായു, ഓക്സിജൻ ഒരേ അന്തരീക്ഷത്തിൽ നിന്നാണ് എടുക്കുന്ന. വ്യത്യാസമുണ്ടോ? അന്തരീക്ഷത്തിലെ ചൂടിന് വ്യത്യാസമുണ്ടോ? ഓരോരുത്തരുടെയും ശരീരത്തിലെ ഊഷ്മാവിന് വ്യത്യാസം ഉണ്ടാവും. ചിലര് വളരെ ചൂട് പ്രകൃതമായിരിക്കും, ചിലര് വളരെ തണുത്തായിരിക്കും. ആണല്ലയോ? പക്ഷെ അന്തരീക്ഷത്തിലെ ചൂട് എല്ലാവർക്കും ഒരേപോലെയാണ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ആ പാരമാർത്ഥികത എല്ലാവർക്കും ഒരുപോലെയാണ്. പറഞ്ഞില്ലേ, പൂർണ്ണത എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതുപോലെ മനസ്സിലെ ചിന്തകൾ, എന്റെ ഈഗോ, എന്റെ ഇമോഷൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും അതിനെ ഉണർത്തുന്ന പരമാത്മാവ് എല്ലാവർക്കും കമാൺ ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ, ശ്രദ്ധിക്കുക ഈ വാക്ക്, നമ്മളുണ്ടല്ലോ ഒരു ദൈവം എന്നുള്ള കൺസെപ്റ്റ് ഹിന്ദു മതത്തിലില്ല. ഒരു മതം, ഒരു ദൈവം, അത് ശരിക്കും ഹിന്ദു മതത്തിലില്ല. നമുക്ക് ഈ വാക്കുകളൊക്കെ നമ്മൾ തെറ്റായി മനസ്സിലാക്കി. അതായത് ഇപ്പൊ ഇസ്ലാം മതം പറയുന്നു ഒരു ദൈവമാണ്, ഒരു ദൈവമേ ഉള്ളൂ. ക്രിസ്തു മതത്തിലും അവർക്കൊരു ഒരു ദൈവം എന്നുള്ള കൺസെപ്റ്റ്, ഹിന്ദു മതത്തിൽ ഒരു ദൈവം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. പിന്നെ എന്താ ഉള്ളത്? ഒരേ ഈശ്വരനിലാണ്. ഒരു എന്നല്ല ഒരേ. എന്താ വ്യത്യാസം ഇത് തമ്മില്? ഒരു ഒരേ രണ്ടിലും അർത്ഥ വ്യത്യാസം ഉണ്ടോ? പറയൂ, എന്താണ് വ്യത്യാസം? ഒന്ന് എന്ന് പറയുമ്പോ അത് രണ്ടാ. മനസ്സിലായില്ല? ഒന്ന് രണ്ടാണോ? ഒന്നെന്ന് പറഞ്ഞാൽ രണ്ടാവൂ? ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ടാണോ? ശ്രദ്ധിക്കും നിങ്ങൾ, ഒന്ന് രണ്ടാ. ഒന്നെന്ന് പറയുന്നത് കാരണം, ഉദാഹരണത്തിന് ഈ സ്റ്റേജില് വേറൊരാൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇതിൽ ഒരാളുണ്ട് എന്ന്. ഇപ്പോ ഒരാൾ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോ ഞാനും അയാളും രണ്ടായി ഉണ്ടോ? അപ്പൊ ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോ പറയുന്നവരും ദൈവവും വേറെ വന്നു, ഭേദബുദ്ധി വന്നു. ഒരേ ദൈവം എന്ന് പറയുമ്പോഴോ പറയുന്നവനും അതിന്റെ ഒരു ഭാഗമാണ്. ഏതാ ശരി? ഒരേ ഈശ്വരനാണ്. ഈശാവാസ്യമിഹം സർവം എന്ന് നമ്മുടെ ഋഷിവര്യന്മാരെ നമ്മൾ പഠിച്ചു. കൃഷ്ണൻ വേറൊരു ഉദാഹരണം പറഞ്ഞു, മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മൈ സർവമിതം പ്രോദം സൂത്രേ മണികണായിവ
Look at it.